നമ്മളിപ്പോ ഒരു തോട്ടത്തിൽ ചെന്നിരുന്ന് അവിടെ പോകില്ല, അവിടെ ഒരു മണ്ണാങ്കട്ടിയില്ല, അവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെറുതെ ഒരാളിരിക്കോ? ഒന്നും ഇരിക്കൂല. വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പ് തോണ്ടി ഇരിക്കുന്നല്ലാതെ ഇന്നാലും വേണം ഒരു പൂവൊക്കെ. ഒരു പൂന്തോട്ടത്തിൽ നമ്മൾ പറയേ ഇതെന്ത് ഗാർഡന, ഇതെന്ത് പൂന്തോപ്പ, നമ്മൾ പറയും. കാരണം എന്താ? ഒരു ചെടികളും ആ ചെടികൾക്കിട മുകളിൽ ഒരു നല്ല മനോഹരമായ പൂവുകളും കാണുമ്പോ ആ പൂവിലൂടെ, ആ പൂവിന്റെ മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായ പൂമ്പാറ്റകളെ, ചിത്രശലഭങ്ങളെ കാണുമ്പോ ആരും ഒന്ന് അതിലേക്ക് നോക്കിപ്പോ. അതൊരു സന്തോഷം, അതൊരു സമാധാനം, ഒരു റാഹത്താണ് നമുക്ക്. അതേ പ്രകാരം വീട്ടിൽ പാറി കളിക്കുന്ന പൂമ്പാറ്റകളാണ്. പൂമ്പാറ്റന്റെ സ്വഭാവം എന്താ? ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കോ, വീതിക്കാപ്പും നീയത്തേച്ച് ഇങ്ങനെ ഇരിക്കൂലല്ലോ. ഒരു ചെടി വന്ന് മറ്റൊരു ചെടി മക്ക്, ആ ചെടി വന്ന് ഈ ചെടി മക്ക്, ആ ചെടിയിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക്, അങ്ങനെ പാറി കളിച്ചുകൊണ്ടിരിക്കും പൂമ്പാറ്റകൾ. ഇതേ പ്രകാരം തന്നെയാണ് മക്കള്. നമ്മൾ പറയില്ലേ ഇപ്പൊ വല്ലാത്ത പൊട്ടിത്തെറിനറിയില്ലേ, പൂമ്പാറ്റകൾ അങ്ങനെയാണ്. പൂമ്പാറ്റകൾ ഇങ്ങനെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക്, ആ പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ഇങ്ങനെ പാറിക്കളിച്ചുകൊണ്ടിരിക്കും. അത് പൂമ്പാറ്റയുടെ സ്വഭാവമാണ്. പക്ഷെ അത് കാണാൻ നല്ലൊരു ചന്തമാണ്, നല്ല സുഗന്ധമാണ്, നല്ല മനോഹരമാണ്. ഇതേ പ്രകാരമാണ് നമ്മുടെ വീട്ടിലെ മക്കൾ, വീട്ടിലെ പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ നല്ല മക്കളായി വളരണമെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച വിഷയത്തിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ ചർച്ച ചെയ്യാണ്. ആ മക്കൾക്ക് മുലപ്പാല് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മനോഹരമായ ഹദീസുകൾ ഉദ്ധരിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. മുലപ്പാല് കൊടുക്കുന്ന പ്രിയപ്പെട്ട പെണ്ണിന് അല്ലാഹുവിന്റെ മലക്കിന്റെ കാവലുണ്ട്. ആ പെണ്ണ് മലക്കുകളുടെ പ്രാർത്ഥനയിൽപ്പെട്ട പെണ്ണാണെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അൽ വലദു സ്വാലിഹു റൈഹാനത്തു മിൻ ിൽ ജന അൽ വലദു സ്വാലിഹു റൈഹാനതു മിൻ റയാഹീനിൽ ജന. നമ്മളെ വീട്ടിൽ വളരുന്ന മക്കളുണ്ടല്ലോ, നമ്മൾക്ക് അല്ലാഹു തന്ന സന്താനങ്ങൾ, ആ സന്താനങ്ങൾ അവര് സ്വർഗത്തിലുള്ള പൂമ്പാറ്റകളാണ്, സ്വർഗത്തിലുള്ള മനോഹരമായ സുഗന്ധങ്ങളാണ്, സ്വർഗത്തിലെ പൂന്തോപ്പുകളാണ്, സ്വർഗത്തിലെ മനോഹരമായ പൂന്തോപ്പുകളാണ്. നമ്മുടെ വീട്ടിൽ അല്ലാഹു നമുക്ക് തന്ന സന്താനങ്ങളെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു മക്കളെ തരുമ്പോ നല്ല മക്കളാണ്, നിങ്ങൾക്ക് അല്ലാഹു സന്താനങ്ങളെ തരുമ്പോ നല്ല സന്താനങ്ങളായിട്ടാണ് നിങ്ങളെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന അമാനത്താണ് മക്കളെ, ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന അമാനത്താണ്. ഏതൊരാൾക്കും കുഞ്ഞു പിറക്കുന്നത്, ആ കുഞ്ഞു പിറക്കുന്ന സമയത്ത് നല്ല കുഞ്ഞായിട്ടായിരിക്കും അവൻ പിറക്കുന്നത്. നിങ്ങളെ ബാറി പ്രസവിച്ച കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ കുഞ്ഞിനെ അല്ലാഹു ഒരു സ്വലാഹിയത്തുള്ള കുഞ്ഞായിട്ടാണ് ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ആ കുഞ്ഞിനെ മുസ്ലിമാക്കുന്നത് നിങ്ങളാണ്, പിന്നെ ആ കുഞ്ഞിനെ വഴിപിയപ്പിക്കുന്നത് നിങ്ങളാണ്, പിന്നെ ആ കുഞ്ഞിനെ അദബ് പഠിപ്പിക്കുന്നത് നിങ്ങളാണ്. ഒരു നമസ്കരിക്കും, ഒരു നോമ്പെടുക്കുന്ന, ഒരു ഖുർആൻ ഓതുന്ന, ഉമ്മയനുസരിക്കുന്ന, ബാപ്പയനുസരിക്കുന്ന, ഈ നാടിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പെണ്ണുമോനായി വളരുന്നതിലുള്ള പിന്നിലുള്ള പങ്ക് ഉമ്മ നിങ്ങൾക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അൽ വലദു സ്വാലിഹു റൈഹാനത്തു മിൻ റയാഹീനിൽ ജന്നാ, സ്വർഗത്തിലുള്ള പുഷ്പങ്ങളാണ്, സ്വർഗത്തിലുള്ള പൂന്തോപ്പുകളോട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ പൂവുകൾ കാണുമ്പോ മനസ്സിൽ സമാധാനം വരുന്നവരെ, പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ മനോഹരമായ പുഷ്പങ്ങളെ കാണുമ്പോ അതിൽ പാറിക്കളിക്കുന്ന ചിത്രശലഭങ്ങളെ കാണുമ്പോ മനസ്സിലേക്കറിയാതെ ആനന്ദം മോടി വരുമല്ലോ. നമുക്കൊരു ടെൻഷൻ വരുമ്പോ നമ്മൾ പുറം ലോകത്തിലൂടെ സഞ്ചരിച്ച് യാത്ര പോകുമല്ലോ, സിയാർത്ത് പോകുമല്ലോ, ടൂർ പോകും ോ അപ്പോഴെല്ലാം പുറം ലോകം കാണുമ്പോ മനസ്സിന് വലിയ സമാധാനമാണ്.
മനസ്സിന് വലിയ റാഹത്താണ്. ഇതേ പ്രകാരമാണ് നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ കയറി വരുന്ന സമയത്ത് ആ വീട്ടിലുള്ള സന്താനങ്ങൾ നിങ്ങളെ കുടുംബത്തിന് വലിയ ആനന്ദമുള്ള പൂമ്പാറ്റകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഞങ്ങളെ അറിവിന്നിലാവിന്റെ പൂമ്പാറ്റ മക്കളെ നല്ല മക്കളായിട്ട് നീ കബൂലാക്കണേ റബ്ബേ, നല്ല മക്കളാക്കണേ റഹ്മാനെ. ആ മക്കൾ നന്മയുടെ മക്കളാവണോ? ആ മക്കൾ നന്മയുടെ മക്കളാവണോ? നിങ്ങളെ ആദ്യമായി ശ്രദ്ധിക്കുന്നത് നിങ്ങളാണ് കുഞ്ഞുമോള്, നിങ്ങളെ കൈകളിലാണ് ഉമ്മ, നിങ്ങളെ കൈകളിലാണ് ബാപ്പ. അല്ലാഹു ആ മക്കളുടെ സുരക്ഷിതത്വം ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. മക്കൾക്ക് അമ്മിഞ്ഞ പാടുകൾക്കുമ്പ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങള് നമ്മൾ പറഞ്ഞതാണല്ലോ. ബിസ്മില്ലാഹി കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. വുദു എടുത്തിട്ട് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ചരിത്രങ്ങളിൽ കാണാ വലിയല്ലാഹി ടിപ്പു സുൽത്താൻ റഹ്മഹുല്ലാഹ് അവിടുത്തെ ചരിത്രങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാന്മാരുടെ കഥകളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യമാണ്. എന്തേ അവരെ വലിയ പണ്ഡിതന്മാരാവാ കാരണമെന്തേ? അവരൊക്കെ ഖുർആൻ ചെറുപ്പത്തില് മനഃപ്പാഠമാക്കാ കാരണമെന്തേ? അല്ലാഹുവേ നമ്മള് പറയാറില്ലേ മക്കൾക്ക് മറവിയാണ്, മക്കൾക്ക് മറവിയാണ്. കഴിഞ്ഞുപോയ മഹാന്മാരെല്ലാം നല്ല ബുദ്ധിയുള്ള മഹാന്മാരായി മക്കളായി വളരാനുള്ള അതിന്റെ പിന്നിലുള്ള രഹസ്യമുള്ള കാരണമെന്തെന്നറിയോ? അവര് നമ്മെ പഠിപ്പിക്കുകയാണ് എന്റെ പുന്നാരഹുമ്മ ചെറുപ്പച്ചനൊക്കെ അമ്മിഞ്ഞ പാല് തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയനക്ക് മുലപ്പാല് തരുമ്പോ, അടുത്തിട്ടല്ലാതെ എനിക്കെന്റെ ഉമ്മ പാല് തന്നിട്ടില്ല. അറിവും നിലാപുകൾക്കുള്ള ഉമ്മമാരെ, ഇമാമുന ഷാഫി റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ് തങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു ഇത്രയും വലിയ ബുദ്ധിധരാ കാരണം എന്താണ്? ഇമാമുന ഷാഫി റളിയല്ലാഹുവിനെ പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ മുലപ്പാല് തരുമ്പോ കൊടുത്തിട്ടല്ലാതെ എനിക്ക് മുലപ്പാല് തന്നിട്ടില്ല എന്ന് ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ടിപ്പു സുൽത്താൻ റളിയല്ലാഹുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോ കാണാൻ കഴിയുന്നതാണ്. അല്ലാഹുവേ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവായ അമീർ ഖാന് പ്രിയപ്പെട്ടവരോട് ചോദിക്കപ്പെട്ട സമയത്ത് മഹാനായ ടിപ്പു സുൽത്താൻ എല്ലാ യുദ്ധ വിജയത്തിന്റെ പിന്നിലുള്ള രഹസ്യവും അവിടെ നിന്ന് കൈവെക്കുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം പരിശോധിച്ചു നോക്കുമ്പോ ഹൈദർ ഖാൻ എന്ന പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട പൊന്നമോ വിജയിക്കുന്നിടക്ക് എനിക്കൊരു സംശയവും ഇല്ല, എന്റെ പൊന്നമോന് വിജയിക്കുന്നിടക്ക് എനിക്കൊരു ഉത്കണ്ഠയും ഇല്ല, അവനിറങ്ങിയ കാര്യങ്ങളെല്ലാം വിജയിക്കാനുള്ളതാ, അവനിറങ്ങിയ കാര്യങ്ങളെല്ലാം വിജയിക്കാനുള്ളതാ. കാരണം എന്തെന്നറിയോ? ചെറുപ്പത്തിലെ അവന്റെ പ്രിയപ്പെട്ട പുന്നാരഹുമ്മ, ചെറുപ്പത്തിലെ അവരുടെ പ്രിയപ്പെട്ട പുന്നാരഹുമ്മ അല്ലാ എന്റെ പ്രിയപ്പെട്ട പൊന്നമോനെ മുലപ്പാല് കൊടുക്കുമ്പോഴല്ല കൊടുക്കാതെ കൊടുത്തിട്ടില്ല മക്കളെ, കൊടുക്കാതെ കൊടുത്തിട്ടില്ല മക്കളെ, കൊടുക്കാതെ കൊടുത്തിട്ടില്ല മക്കളെ. കൊടുത്ത കാരണം കൊണ്ടാണ്, കൊടുത്ത കാരണം കൊണ്ടാണ് എന്റെ പൊന്നമോനെ എല്ലാ മേഖലയിലും വിജയിച്ചു പോകുന്നതെന്ന് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റഹ്മത്തുല്ലാഹി അലൈഹിയുടെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞെങ്കിലേ അറിവും നിലാവുകൾക്കുള്ള പ്രിയപ്പെട്ട അപ്പമാരെ, അറിവും നിലാവുകൾക്കുള്ള പ്രിയപ്പെട്ട ഉമ്മമാരേ,
ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന് പരിശുദ്ധമാര മജ്‌ലിസ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാ, നിങ്ങളെ മക്കൾ വിജയിക്കുന്ന മക്കളാവണ്ടേ, നമ്മുടെ മക്കൾ നന്മയുടെ പൂമ്പാറ്റ മക്കളായി മാറണ്ടേ. ഒരു ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ, ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ, ഒരാളെയും കുറ്റം പറയാതെ, ഹീബത്ത് പറയാതെ, ഫസാദ് പറയാതെ, മറ്റുള്ളവനെ അക്രമിക്കാതെ, രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും കൊടിയുടെ നിറം നോക്കിയിട്ട് കൊലക്കത്തിയെടുക്കാത്ത മക്കളായി മാറാ. നമ്മുടെ മക്കൾ നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, അനുസരിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറാ. നമ്മുടെ നാട്ടിലൊരു പ്രകാശമുള്ള മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറാ. നമ്മുടെ കുടുംബത്തിന്റെ ഒരു അഭിമാനമായിട്ടുള്ള മക്കളായി മാറാൻ, നമ്മുടെ തറവാടിന്റെ ഇസത്തെ കാത്തുവെച്ചുന്ന മക്കളായി മാറാൻ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലോ നിങ്ങളെ കുടുംബത്തിന്റെ അഭിമാനമല്ലേ നമ്മുടെ മക്കള്? നമ്മുടെ മക്കൾ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അഭിമാനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ജ്യേഷ്ഠത്തിയുടെ മക്കൾ വളർന്നു വരുന്നതിന് നിങ്ങൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്റെ മകൾ വലിയ ഡോക്ടറായത് കൊണ്ട് നിങ്ങൾ അതിന് അഹങ്കരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ കുടുംബത്തിലും നിങ്ങളെ കുടുംബത്തിന്റെ അഭിമാനമാണ് ആ കുടുംബത്തിലെ മക്കളാണ് വളർന്നു വരുന്നത്. മറന്നു പോവാ പാടില്ല പ്രിയപ്പെട്ടവരെ. ആ മക്കൾ അങ്ങനെ ഉയർച്ചയിലെത്തുള്ള മക്കളാവണമെങ്കിലേ ഒരു അഭിമാനം തരുന്ന, ജ്ഞാനം തന്നിരുന്ന കുഞ്ഞു മക്കളാവണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പറയും നടത്തെ, അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മഹാന്മാരെ പഠിപ്പിക്കുകയാ. മുലയോട്ടുള്ള സമയത്ത് പുതുവെടുത്തിട്ട് മുലയോട്ടനേ. മാത്രമല്ല, മക്കൾ നല്ല മക്കളാവണമെങ്കിൽ പ്രിയപ്പെട്ട നമ്മളെ ശ്രദ്ധ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഞാൻ പറയട്ടെ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ആ മക്കൾ ഹലാലല്ലാത്തൊരു ഭക്ഷിക്കാൻ പാടില്ല, ആ മക്കൾ ഹലാലല്ലാത്തൊരു ഭക്ഷിക്കാൻ പാടില്ല, ഒരു ഹറാം പോലും മക്കൾ വയറ്റിലേക്ക് കയറി ചെല്ലാൻ പാടില്ല, ഒരു ഹറാം പോലും ആ മക്കളെ വയറ്റിലേക്ക് കയറി ചെല്ലാൻ പാടില്ല. അറിവും നിലാവ് കേൾക്കുന്ന ഉമ്മമാരോട് വിനയത്തോടെ ഞാൻ പറയുകയാണ്, നമ്മുടെ മക്കൾക്ക് നമ്മൾ പലതും കൊടുക്കുമല്ലോ, സന്തോഷത്തിൽ പേരിൽ മക്കൾക്ക് നമ്മൾ പലതും കൊടുക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, കാണുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കാണുന്നതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുമല്ലോ. കാണുന്ന വഴിയോരങ്ങളിൽ നിന്ന് പലതും വാങ്ങിയിട്ട് മക്കൾക്ക് നമ്മൾ കൊടുക്കുമല്ലോ. അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതിനൊന്നും എതിരി ഞാൻ പറയുന്നില്ല. പക്ഷേ അതെല്ലാം ഹലാലാണെന്ന് ഉറപ്പ് വരുത്താതെ മക്കൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലി, നബി മുഹമ്മദ് മുസ്തഫ ഒന്നുകൂടി, നബി മുഹമ്മദ് മുസ്തഫ. മക്കളൊക്കെ നല്ല ശബ്ദത്തിൽ ചൊല്ലി, നബി മുഹമ്മദ് മുസ്തഫ ഒന്നുകൂടി, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാ, ഞങ്ങളെ സ്വലാത്ത് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലുന്ന അറിവിന്നിലാവിന്റെ പൂക്കളെ, നിങ്ങളുടെ സന്താനങ്ങളെ അല്ലാഹു തന്ന പങ്കക്കുടങ്ങൾ ഈമാനുള്ള മക്കളായി വളരണമെങ്കിൽ അതിബ് മതു അമക്ക അതിബ് മതു അമക്ക. നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണം മോനെ. നീ കഴിക്കുന്ന വെള്ളം, നീ കഴിക്കുന്ന വെള്ളം, നീ കഴിക്കുന്ന ഭക്ഷണം, നീ കുടിക്കുന്ന വെള്ളം അല്ലാഹുവിന്റെ പൊരുത്തത്തിനുള്ള ഭക്ഷണമാവണം മോനെ. നീ അല്ലാഹുവിന്റെ ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കരുത്. മക്കൾ നന്നാവണോ ചെറുപ്പക്കാരാ? നിന്റെ മക്കൾ നല്ല മക്കളായി മാറണമെങ്കിൽ നിന്റെ ശരീരത്തിലൂടെ ഓടുന്ന ബ്ലഡ് ഹലാലായ ബ്ലഡ് ആവണം മോനെ. മറ്റുള്ളവരിലും
കൊണ്ടുവന്ന കെട്ടെടുത്തത് അവരത്, അറബിയെ പറ്റിച്ചു കൊണ്ട് കെട്ടെടുത്ത പണം കൊണ്ടാവരുത്, മുതലാളിമാരെ വഞ്ചിച്ചു കൊണ്ട് കെട്ടെടുത്ത പണം കൊണ്ടാവരുത്, തട്ടിപ്പിലൂടെ വെട്ടിപ്പിലൂടെ കൊള്ളലാപത്തിലൂടെ പറ്റിച്ചു കൊണ്ട് എടുത്ത സമ്പാദത്തിലൂടെ അവരത് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അത് ഹലാലായ ഭക്ഷണമാവണം അമ്മ, അത് ഹലാലായ ഭക്ഷണമാവണം ബാപ്പാ. ഹലാല് കൊടുത്താൽ മക്കള് സ്വലാഹിയത്തുള്ള മക്കളായി തീരുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനരായ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദസല്ലാഹു സർഹുൽ അസീ, അവിടുത്തെ പ്രിയപ്പെട്ട പിതാവിന്റെ ചരിത്രം പറയാമല്ലോ. അല്ലാഹുവേ, ഒരു നദിയുടെ സമീപത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒഴികെ വരുന്ന ഒരു മധുരമനോഹരമായ പഴം കണ്ട വിശപ്പിന്റെ കാടിന് കൊണ്ട് ആ പഴം കഴിച്ചു പോയല്ലോ. പിന്നെയല്ലേ ചിന്തിച്ചു, ഞാൻ കഴിച്ച ഭയം ആരുടെ ഭയമാണ്? ഈ തോട്ടത്തിൽ നിന്ന് കൊഞ്ഞു വീണ പഴമാണല്ലോ. സമീപത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ അരുവിയുടെ സമീപത്തിലൂടെ നടന്നു പോയപ്പോ വിശപ്പിന്റെ കാരണം കൊണ്ട് ഞാൻ അറിയാതെ കഴിച്ചു പോയതാണ് റബ്ബേ. ഈ പഴന്മാരുടെ പഴമാണെന്നറിയാൻ വേണ്ടി അല്ലാ പാതിരാ സമയത്ത് കിടന്ന് നടന്നു പോയാണ് മഹാനായ ഗൗസുല്ലാദമിന്റെ പ്രിയപ്പെട്ട വാപ്പാ. ഒരു പഴം കഴിച്ചതിന്റെ പേരിൽ വർഷങ്ങളോളം ആ പ്രിയപ്പെട്ട വാപ്പ ആ തോട്ടത്തിന്റെ മുതലാളിക്ക് ഹദിമത്തെടുത്ത ചരിത്രം എന്റെ അറിവിൻ നിലാവിന്റെ കുടുംബങ്ങളെ, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണല്ലോ. അതുകൊണ്ട് വിഷയത്തിലേക്ക് തന്നെ വരികയാണ്, മക്കൾക്ക് നിങ്ങൾ ഹലാലായത് മാത്രം കൊടുക്കണേ. ഹലാലായ ഹറാമ കലരാത്ത മുലപ്പാല് കുടിക്കുന്ന മക്കള് ഉമ്മയുടെ മുലപ്പാല് ഒപ്പിച്ചവനുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ പ്രിയപ്പെട്ടവരെ? ഉമ്മയുടെ മുലപ്പാല് കുടിച്ചവനുണ്ടോ? എല്ലാവരും ഉമ്മയുടെ മുലപ്പാലാണ് കുടിക്കുന്നത്. ബാപ്പയുടെ മുലപ്പാല് ആരും കുടിക്കൂലല്ലോ. ഉമ്മയുടെ മുലപ്പാലാണല്ലോ എല്ലാവരും കുടിക്കുന്നത്. ഉമ്മയുടെ മുലപ്പാല് കുടിക്കുക എന്ന് പറഞ്ഞാ ഹലാലായ മുലപ്പാല് കുടിച്ചവരാ. നിങ്ങളെ ചോദിക്കും ഉസ്താദേ, ഞങ്ങളെല്ലാവരും ഹലാലായ മുലപ്പാലല്ലേ, ഹറാമായ മുലപ്പാല് ഞങ്ങൾ കുടിക്കുന്നില്ലല്ലോ. ഹലാലായ മുലപ്പാലാവണമെങ്കിലെ ഞങ്ങളെ നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണം 100% ഹലാലാവണമെങ്കിലെ നമ്മളെ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കണം. നമ്മളെ നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ ശ്രദ്ധിക്കണോ ഉസ്താദേ? ഈ കാലഘട്ടത്തിനൊക്കെ പറ്റുമോ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്നറിയാൻ വകുപ്പില്ലല്ലോ. പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മുലപ്പാല് കൊടുക്കുന്ന മക്കള് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായ ആ മക്കള് നല്ല മക്കളായി വളരുന്നതാണ്. അതല്ലെങ്കിൽ ഹറാമായ ഭക്ഷണമാണോ അതിലൂടെ വരുന്ന മുലപ്പാലാണോ ആ മക്കൾക്കും അത് ബാധിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോവല്ലേ? മഹാനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു റബ്ബേ, അവിടത്തെ ബറക്കത്തുണ്ട്, അവിടത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മജ്ലിസിന് ഇജാബത്ത് നൽകണേ റഹ്മാനേ. അവിടത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് ഇജാബത്തോടെ കബൂലാക്കണേ അല്ലാ. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയോ പ്രിയപ്പെട്ടവരെ? ആ ചരിത്രം നമുക്ക് വലിയ പാഠമാണ്. ആ ചരിത്രം നമുക്ക് വലിയ പാഠമാണ്. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട പൊന്നുമോനെ പ്രസവിക്കപ്പെട്ട സമയത്ത് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ് മുലപ്പാല് കൊടുക്കുകയാണ്. വുദൂ ചെയ്തിട്ടാണ് മുലപ്പാല് കൊടുക്കുന്നത്, ഖിബ്ലയിലേക്ക് മുന്നിട്ടാണ് മുലപ്പാല് കൊടുക്കുന്നത്, ബിസ്മി ചൊല്ലിയിട്ടാണ് മുലപ്പാല് കൊടുക്കുന്നത്, എല്ലാം അങ്ങനെ തന്നെയാണ്. അല്ലാഹുവേ അങ്ങനെ മുലപ്പാല് കൊടുത്ത് കുഞ്ഞുമോനെ കിടത്തിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോയതാണ്. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ മഹാനായ
ബഹുമാനപ്പെട്ട ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു ചെറിയ പൊന്നുമോനല്ലേ, ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇങ്ങനെ കരയുകയാണ്, ചെറിയ മക്കളാണല്ലോ, അറിവില്ലെങ്കിൽ ചെറിയ മക്കൾ കരയുന്നത് സ്വാഭാവികമാണല്ലോ, ഉമ്മയും ബാപ്പയും മടുത്തില്ലെങ്കിൽ ചെറിയ പിഞ്ചോവന മക്കൾ കരയുമല്ലോ, നമ്മൾ ആരെങ്കിലും മടുത്തുണ്ടെങ്കിൽ അതില്ലെങ്കിൽ കരയുമ്പോ ശരീരത്തിലും അറിയാതെ കൈവച്ചാൽ ആ കരച്ചിൽ നിർത്തുമല്ലോ. അല്ലാഹുവേ, ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു കുഞ്ഞുമോനാണ്, ചെറിയ മോനാണ്, ആ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ഇങ്ങനെ കരയുന്ന സമയത്ത് അയൽപ്പക്കത്തുള്ള സഹോദരി കടന്നു വരികയാ. ആ പ്രിയപ്പെട്ട സഹോദരി കടന്നു വന്നപ്പോ അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചെറിയ മോനാണ്, ചെറിയ മോനാണ്. ഉടനെ തന്നെ ആ പ്രിയപ്പെട്ട സഹോദരി ഈ കുഞ്ഞ് വിശന്നത് കൊണ്ടാണ് കരയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, ഈ പ്രിയപ്പെട്ട കുഞ്ഞ് വിശപ്പ് കാരണമാണ് കരയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, ആ പ്രിയപ്പെട്ട തങ്ങൾക്ക് ആ പ്രിയപ്പെട്ട സഹോദരൻ മുലപ്പാല് കൊടുക്കുകയാ, ആ പ്രിയപ്പെട്ട കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുകയാണ്. അങ്ങനെ മുലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനിയുടെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു നേരിട്ട് ആ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് അയൽപ്പക്കത്തുള്ള സഹോദരി ആ പ്രിയപ്പെട്ട പൊന്നുമോനെ മുലപ്പാല് കൊടുത്തത് കണ്ടത്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു കുഞ്ഞിനെ തലകയായി പിടിക്കുകയാണ്, കുടിച്ച പാല് മുഴുവനും പുറത്തേക്ക് കളയിപ്പിക്കുകയാണ്, കുടിച്ച പാലുകൾ മുഴുവനും പുറത്തേക്ക് കളയിപ്പിക്കുകയാണ്, കുടിച്ച പാലുകൾ മുഴുവനും പുറത്തേക്ക് കളയിപ്പിക്കുകയാണ്. ഉടനെ തന്നെ ജുവൈനി മാമിനോട് ചോദിച്ചു, തങ്ങളെ എന്ത് ക്രൂരതയാണ് തങ്ങളെ, ഈ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ കുടിച്ച പാല് എന്തിനാണ് നിങ്ങളെ പുറത്തേക്ക് തള്ളുന്നത്, എന്തിനാണ് നിങ്ങളെ ആ പ്രിയപ്പെട്ട കുഞ്ഞു കുടിച്ച പാലിനെ നിങ്ങൾ പുറത്തേക്ക് തുപ്പിക്കുന്നത് എന്തിനാണ്? ബഹുമാനപ്പെട്ട ഹിമാ ജുവൈനി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവൻ വലിയ പണ്ഡിതനാവാനുള്ള മോനാ, അവൻ വലിയ ആലിമാവാനുള്ള മോനാ, അവൻ വലിയ ഉന്നതമായ നിലയിലെത്താനുള്ള മോനാ, അവൻ വലിയ പണ്ഡിതനാവാനുള്ള മോനാ. അല്ലാഹുവേ, എന്റെ പൊന്നുമോൻ കുടിച്ച പാല് എന്റെ ഭാര്യയുടെ പാലാണ്, എന്റെ ഭാര്യയുടെ പാലാണ്, എന്റെ ഭാര്യ ഹലാലല്ലാത്തതൊന്നും ഭക്ഷിക്കാറില്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹലാലല്ലാത്തതൊന്നും ഭക്ഷിക്കാറില്ല, ഹലാലല്ലാത്തതൊന്നും എന്റെ ഭാര്യ ഭക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് എന്റെ ഭാര്യയുടെ രക്തം ഹലാലാണ്, എന്റെ ഭാര്യ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണ്, എന്റെ ഭാര്യയുടെ മാരടത്തിൽ നിന്ന് വരുന്ന മുലപ്പാല് മോനും ഹലാലാണ്, ആ ഹലാലായ പാല് മാത്രമാണ് എന്റെ പൊന്നുമോന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്ന് പാല് കൊടുത്ത സഹോദരി, ആ പ്രിയപ്പെട്ട സഹോദരി ഹറാമ് കഴിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയൂല്ല, ഹറാമ് കഴിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കഴിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയൂലല്ലോ. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി എങ്ങാണ് ഹറാമ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ ആ പൊന്നുമോനെ പാല് കൊടുക്കുമ്പോ ആ ഒരു പാലിലൂടെ ആ ഒരു ഭക്ഷണത്തിലൂടെ എന്റെ കുഞ്ഞുമോന്റെ ശരീരത്തിലേക്ക് ഹറാമ് വന്ന് വെട്ടാരോ എന്ന് പേടിച്ചുകൊണ്ടാണ് ആ കുഞ്ഞു കുടിച്ച പാല് മുഴുവനും ഞാൻ പുറത്തേക്ക് തള്ളിച്ചതെന്ന് പറയുന്ന മഹാനായ ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, മഹാരഥന്മാരായ പണ്ഡിതന്മാർ കുഞ്ഞുമക്കൾക്ക് പാല് കൊടുക്കുന്നിടത്ത് മോലം കണിശത കാണിച്ചിരുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അതിബ് മത്അമക
കഴിക്കുന്ന ഭക്ഷണം ഹലാലായാൽ വളരുന്ന പുണ്യ മക്കൾ നല്ല മക്കളായി തീരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാൽ അവസാനിപ്പിക്കണം ചെറുപ്പക്കാരാ, നിങ്ങളെ മദ്യപാനം അവസാനിപ്പിക്കണം മോനെ, ഈ കള്ളു കുടിക്കുന്ന സ്വഭാവം അവസാനിപ്പിക്കണം മോനെ, നിന്നെ കുറ്റപ്പെടുത്തി പറയുകയല്ല, നിന്നെ മാറ്റി നിർത്തി പറയുകയല്ല, ഒരിക്കലും നിന്നെ മാറ്റി നിർത്തുന്നില്ല, എല്ലാവരുടെ തോളത്തും കയ്യിട്ട് എല്ലാവരെയും നന്മയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ഒരാളെയും നമ്മളെ മാറ്റി നിർത്തുന്നില്ല, ഒരാളെയും നമ്മളെ മാറ്റി നിർത്തുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മദ്യം കഴിക്കുന്നവനാണെങ്കില് അല്ലാഹുവേ നിന്റെ രക്തത്തിലാ മദ്യം കലർന്നാൽ, നിന്റെ രക്തത്തിലാ മദ്യം കലർന്നാൽ നിന്റെ കുഞ്ഞുമക്കൾക്ക് പോലും അത് ബാധിക്കുമെന്ന് നീ മറന്നു പോവല്ലേ പുണ്യ മോനെ, അവസാനിപ്പിക്കണം മോനെ, അവസാനം വേണം മോനെ, അവസാനം വേണം മോനെ. എത്ര ആളുകളാണ് കിടന്നു നഷ്ട പ്പെട്ടത് അറിവിന്ദിലാമിന്റെ നിലാമുറ്റത്തെത്തുന്നതെന്നറിയോ, എത്ര ആളുകളാണ് ക്യാൻസർ പിടിക്കപ്പെട്ട് സുഖമില്ലാതെ വരുന്നതെന്നറിയോ, എത്ര ആളുകളാണ് ശരീരത്തിൽ സുഖമില്ലാതെ കൈകാലുകളില്ലാതെ നടക്കാൻ കഴിയാൽ ശരീരത്തിന്റെ നാനാ ഭാഗത്തും അപകടം സംഭവിച്ച റബ്ബേ നടക്കാൻ പോലും കഴിയാതെ പാവപ്പെട്ടവർ എത്ര ആളുകളുണ്ടെന്നറിയോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കതിന്റെ വലയറിയൂലേ മോനെ, നിനക്കതിന്റെ പവർ അറിയൂല മോനെ, നിനക്കതിന്റെ മഹത്വം അറിയൂല മോനെ. നീ ചോദിക്കാതെ പടച്ചിതമ്പുരാൻ നിനക്ക് തന്ന കരളിനെ, പടച്ചിതമ്പുരാൻ നിനക്ക് തന്ന ഹൃദയത്തെ, പടച്ചിതമ്പുരാൻ നിനക്ക് തന്ന ഗൗനത്തെ ലേഖം പറഞ്ഞ കണ്ണു കുടിച്ചെന്ന് ചുറ്റിച്ചു കളഞ്ഞ ദുന്യാവും മാഹറും നിന്നെ ക്ഷണിച്ചു പോകും പൊന്നു മോനെ. അല്ല കുടിക്കൽ ലേഖം പറഞ്ഞ കള്ളു കുടിക്കലുള്ള ചെറുപ്പക്കാരാ, അല്ല കുടിക്കൽ ലേഖം പറഞ്ഞ കള്ളു കുടിക്കലുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞ കഞ്ചാവ് ഉപയോഗിക്കല്ലേ പൊന്നു മോനെ, ലഹരിക്കടിമയാവല്ലേ ചെറുപ്പക്കാരാ, എല്ലാ വലിച്ചെറിയുക മാറാൻ കഴിയൂല എന്ന് പറയുന്നവർ വിട്ടിയുടെ ലോകത്താണ്. എത്ര ചെറുപ്പക്കാര് മാറിയ ചരിത്രം മറവി നിലാവിനെ പറഞ്ഞു തരാറുണ്ട്, എത്ര പാപ്പമാര് കള്ളുകൂടി നിർത്തിയ ചരിത്രം മറവി നിലാവിനെ പറഞ്ഞു തരാറുണ്ട്, എത്ര കൂട്ടുകാര് മദ്യപാനത്തിന് തുരുശീല വീട്ടിയ ചരിത്രം മറവി നിലാവിനെ പറഞ്ഞു തരാറുണ്ട്. മാറണമെന്ന മനസ്സിൽ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ മാറാൻ കഴിയും പറഞ്ഞു മോനെ, മാറ്റം നിന്റെ മനസ്സിൽ നിന്നാണ് വരണ്ടടാ പെണ്ണു മോനെ, മാറ്റം നിന്റെ മനസ്സിൽ നിന്ന് വരേണം ചെറുപ്പക്കാരാ. കൂട്ടുകാരന്റെ കൂടെ മദ്യപിച്ചുകൊണ്ട് പണം ചെലവഴിച്ചുകൊണ്ട് സമയം ഹറാമിലൂടെ ചെലവഴിച്ചു തോന്നിയതുപോലെ നടന്നാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ കരള് നഷ്ടപ്പെടുമ്പോ, നിന്റെ വൃക്കൊക്കെ പ്രശ്നം വരുമ്പോ, നിന്റെ കിഡ്നിക്ക് പ്രശ്നം വരുമ്പോ ആരുമുണ്ടാകൂല പൊന്നു മോനെ, ആരുമുണ്ടാകൂല ചെറുപ്പക്കാരാ. അല്ല വേണ്ട എന്നത് പറഞ്ഞത് വേണ്ടടാ കൂട്ടുകാരാ, അല്ല വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട പ്രിയപ്പെട്ട ബാപ്പമാരെ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങളോടും അമുസ്ലിം സഹോദരങ്ങളോട് വിനയത്തോടെ പറയുകയാണ്, പ്രിയപ്പെട്ട ഏട്ടന്മാരോട്, പ്രിയപ്പെട്ട അച്ഛന്മാരോട്, പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് വിനയത്തോടെ പറയുകയാണ്, ഇതിന് അവസാനം വരുത്തണം പ്രിയപ്പെട്ട കൂട്ടുകാരാ, കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ വൃക്ക തകരാറിലായാൽ, നിങ്ങളെ കിഡ്നി തകരാറിലായാൽ, നിങ്ങൾക്ക് ക്യാൻസർ വന്നാൽ, നിങ്ങൾക്ക് അപകടം സംഭവിച്ചാൽ, മദ്യപിച്ചുകൊണ്ട് ശരീരത്തിന് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബം പട്ടിണി കിടക്കൂലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ നിങ്ങളെ കുടുംബത്തിന്റെ നെടുന്തൂണാണെന്ന് നിങ്ങൾ മറക്കല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആ കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ്. നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിൽ വളരുന്ന പൊന്നുമക്കളെ മറക്കല്ല ബാപ്പാ. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൂടെ ഇറങ്ങി പോന്ന പെണ്ണിനെ മറക്കല്ലേ ചെറുപ്പക്കാരാ. നീ കല്യാണം കഴിക്കുമ്പോ ഇതൊന്നും നീ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞില്ലല്ലോ. നീ കല്യാണം കഴിക്കുമ്പോ ഇതൊന്നും നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തോട് പറഞ്ഞില്ലല്ലോ. കല്യാണം കഴിച്ചതിന് ശേഷം കള്ളുകുടി തുടങ്ങിയാൽ, കഞ്ചാവടി തുടങ്ങിയാൽ, ലഹരി ഉപയോഗിക്കൽ തുടങ്ങിയാൽ ആ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ
പൂരകയാണെന്ന് നീ മറന്നു പോവാ പാടില്ല പ്രിയപ്പെട്ടവരെ. ഇത് ഉസ്താദ് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്തെന്നറിയോ? അറിവിലാവിന്റെ നിലാപറ്റത്തൊരുപാട് ഉമ്മമാര് വന്ന് കരയാറുണ്ട്, ഒരുപാട് അമ്മമാര് വന്ന് കരയാറുണ്ട്. എത്രയോ മുസ്ലിമീങ്ങൾ, എത്രയോ അമുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാര് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് പ്രയാസപ്പെടുന്ന കാരണം പറഞ്ഞ് കരയാറുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ മദ്യപാനിയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരൻ മദ്യപാനിയാണ്, പ്രിയപ്പെട്ട വാപ്പ മദ്യപാനിയാണ്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഭർത്താവ് മദ്യപാനിയാണെന്ന് പറഞ്ഞിട്ട് അറിവിന്നിലാവിന്റെ നിലാമുറ്റത്തെ കണ്ണീരൊഴുക്കുന്ന സഹോദരിമാരുണ്ട്, മജ്ലിസിന്റെ മുന്നിൽ വന്ന് കണ്ണീരൊഴുക്കുന്ന സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, ഇതിന്റെ അവസാനം വരുമല്ലോ എന്ന് കരുതിയിട്ട എനിക്കറിയാം നിങ്ങൾ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടാവാ. കാരണം നിങ്ങളെ മനസ്സിന് ഈമാനിന്റെ കണികയുള്ളവരല്ല. അറിവിന്നിലാവിന്റെ നിലാമുറ്റത്തിരിക്കുമെന്ന് എനിക്കറിയാം കൂട്ടുകാരാ. നിങ്ങളെ ഒരിക്കലും ചീത്ത പറഞ്ഞതല്ല, നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളെ ഒരിക്കലും കുറ്റം പറഞ്ഞതല്ല, നിങ്ങളെ ഒരിക്കലും മാറ്റി നിർത്തിയതല്ല. മാറണ്ടേ മോനെ, മാറ്റം സംഭവിക്കണ്ടേ മോനെ, ഒരു മാറ്റത്തിന്റെ പടപ്പാട്ട് നമ്മുടെ മനസ്സിൽ വരണ്ടേ മോനെ. മാറണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് നീ തീരുമാനിക്കണം മോനെ. നാളെ കുടിക്കൂര എന്ന് തീരുമാനിച്ചാൽ ഒരാളും നിന്റെ കൽബിലേക്ക് കടന്നു വരൂല മോനെ. നാളെ കുടിക്കൂര എന്ന് തീരുമാനിച്ചാൽ ഒരു പിശാച് ഹൃദയത്തിലേക്ക് കടന്നു വരാൻ തോന്നില്ല. നന്നാവേണ്ടത് നമ്മളാണ്, നമ്മുടെ മനസ്സിൽ നിന്നാണ് നന്നാവേണ്ട ചിന്ത വരേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മദ്യപാനിയായ ഏട്ടൻ നന്നാക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്, മദ്യപാനിയായ ഭർത്താവിനെ നന്നാക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. നീ പറഞ്ഞു കൊടുക്കണം മോളെ, നീ നന്മയുടെ വഴികളെ പറഞ്ഞു കൊടുക്കണം മോളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അയൽവാസിയായി നിന്റെ കൂട്ടുകാരനെ കൂട്ടിയിട്ട് നീ മദ്യം കഴിക്കാൻ പോകുന്നുണ്ടോ? നിന്റെ ചെറുപ്പക്കാരനായ നിന്റെ കൂട്ടുകാരനെ കൂട്ടിയിട്ട് നീ മദ്യം കഴിക്കാൻ പോകുന്നുണ്ടോ? നീ മാത്രമല്ല അപകടത്തിൽ പെടുന്നതേ, നീ കാരണം ഒരു കുടുംബം തകരാ പാടില്ല, നിങ്ങൾ കാരണം ഒരു കുടുംബം തകരാ പാടില്ല. പ്രിയപ്പെട്ടവരെ, അറിയുന്നില്ലാതുകൾക്കുന്ന പ്രിയപ്പെട്ട യുവത്വത്തോട് വിനയത്തോടെ ഞാൻ പറയുകയാ, ഒരു കൂട്ടുകാരനെ പോലെ തോളത്ത് കൈയിട്ട് കൂട്ടുകാരെ നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, നിങ്ങൾ മദ്യപിക്കാൻ പോകുമ്പോ കൂട്ടുകാരനെ കൂട്ടിപ്പോ പലരും പറയാറുണ്ട് സെറ്റിൽ പെട്ടുകൊണ്ട് പെട്ടുപോവുകയാണ് ഉസ്താദെ, കൂട്ടുകാരന്റെ കൂടെ പോയി വഞ്ചനയിൽ പെടുകയാണ് ഉസ്താദെ. ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരനെ മദ്യം കഴിക്കാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നീ കാരണം തകരുന്നത് നിന്റെ കൂട്ടുകാരന്റെ കുടുംബ ജീവിതമാണെന്ന് നീ മറന്നു പോവല്ല ഭന്നമോനെ. നിന്റെ ജീവിതം മാത്രമല്ല തകർന്നടിയുന്നത്, നിന്റെ കൂട്ടുകാരന്റെ കുടുംബ ജീവിതം, അവരൊരു ഉമ്മയുണ്ട്, അവരൊരു അമ്മയുണ്ട്, അവരുടെ പാപ്പയുണ്ട്, അവരുടെ അച്ഛനുണ്ട്, അവരുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, പേരമക്കളുണ്ട്, ജ്യേഷ്ഠ സഹോദരങ്ങളുണ്ട്. നിന്റെ മദ്യപാനം കാരണം നിന്റെ സഹോദരിയുടെ കല്യാണം പോലെ മുടങ്ങിയില്ലേ? നിന്റെ മദ്യപാനം കാരണം നിന്റെ സഹോദരന്റെ മദ്യ കല്യാണം പോലെ മുടങ്ങിയില്ലേ? ഇത്ര വിഷമങ്ങളാണ്. ഒരു അവസാനം വേണ്ടേ യുവത്വമേ, ഒരു അവസാനം വേണ്ടേ ചെറുപ്പക്കാരാ. മാറി ചിന്തിക്കാൻ സമയമായി കൂട്ടുകാരാ. കൊറോണ നമുക്കൊരുപാട് പാഠങ്ങൾ തന്നില്ലേ? പ്രായമുള്ളവരെ കൊറോണ കൊണ്ടുപോയില്ലേ? പ്രായമില്ലാത്തവരെ കൊറോണ കൊണ്ടുപോയില്ലേ? ചെറുപ്പക്കാരെ കൊറോണ കൊണ്ടുപോയില്ലേ? ചെറുപ്പക്കാരികളെ കൊറോണ കൊണ്ടുപോയില്ലേ? പ്രസവിച്ച ചെറിയ മക്കളടക്കം പടച്ചു തമ്പുരാൻ കൊറോണ കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചത്? ഇതെല്ലാം നമുക്കൊരു പാഠമല്ലേ കൂട്ടുകാരാ? ഇനി നമസ്കാരം കള ആക്കി നടക്കാൻ നേരമില്ല. മടങ്ങി വാ ചെറുപ്പക്കാരാ, ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വാ കൂട്ടുകാരാ. ഒരു ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വാ കൂട്ടുകാരാ. ഒരു നന്മയുടെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വാ മക്കളെ, മടങ്ങി വാ കൂട്ടുകാരാ, മടങ്ങി വാ കൂട്ടുകാരാ. നീ എന്നും മദ്യപാനിയായി മാറാൻ പാടില്ല, നീ എന്നും കഞ്ചാവ് വലിക്കുന്നവനായി മാറാൻ പാടില്ല, നീ എന്നും
സിഗരറ്റിന്റെ അടിമയായി പോവാൻ പാടില്ല, നീ എന്നും മാൻസ് ഉപയോഗിക്കുന്നവനായി പോവാൻ പാടില്ല. നിന്നെ കാത്തിരിക്കുന്നുണ്ട്, ഇതായതിന്റെ വലിയ വെളിച്ചം ഇതാണ് മക്കളെ എന്ന് പറഞ്ഞിട്ട് നല്ല ആരോഗ്യമുള്ള ലോകത്തേക്ക് കടന്നു വാ പൊന്നു മോനെ, നല്ല ആരോഗ്യമുള്ള നല്ല യുവത്വത്തിന്റെ ലോകത്തേക്ക് കടന്നു വാ പൊന്നു മോനെ. ലഹരി ഉപയോഗിച്ചാൽ മസിൽ കൂടുമെന്ന് ആരാണ് എന്നോട് പറഞ്ഞത്? കള്ള് കുടിച്ചാൽ ടെൻഷൻ പോകുമെന്ന് ആരാണ് എന്നോട് പറഞ്ഞത്? ലഹരി ഉപയോഗിച്ചാൽ ടെൻഷൻ പോകുമെന്ന് ആരാ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറഞ്ഞത്? അവരെ ബുദ്ധിയുടെ അവരെ വ്യക്തികളുടെ ലോകത്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവർ മറന്നു പോവാ പാടില്ല. ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉസ്താദ് സംസാരിക്കുന്നില്ല. ഒരുപാട് കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പാപങ്ങളുടെ കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് മുസ്ലിമായ അമുസ്ലിമായ പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ കണ്ണുനീര് അറിവിൻ നിലാവിന്റെ നിലാപത്യത്ത് വന്നവരെ കറിയുമ്പോ അല്ലാഹുവേ നിങ്ങളെ ഉപദേശിക്കാൻ നിങ്ങൾ മുന്നിൽ വരൂലല്ലോ. പ്രിയപ്പെട്ടവരെ നിങ്ങളെ വിളിച്ചാ നിങ്ങൾ മുന്നിൽ വരൂലല്ലോ. എനിക്കറിയാം അറിവിന്നിലാവ് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ കേൾക്കുമെന്നറിയാം, കേൾക്കുമ്പോ നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നിങ്ങളെ ഒരാളെ ചീത്ത പറയാൻ ഞാൻ സമയം ചെലവഴിച്ചതല്ല. നിങ്ങളെ ഒരാളെ കുറ്റപ്പെടുത്താനോ നിങ്ങളെ ഒരാളെ ചീത്ത പറയാനോ എന്ന ശബ്ദം ഞാൻ ചെലവഴിക്കുന്നില്ല. അല്ലാഹു എന്ന ശബ്ദം കൊണ്ട് ജീവിതകാലം ബുദ്ധിയുള്ള കാലത്തോളം ഒരാളെയും ഞാൻ ചീത്ത പറയൂല്ല. രാഷ്ട്രീയത്തിന്റെ പേരിലോ ഗ്രൂപ്പിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ പടച്ചു നമ്പുരാതെന്ന ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെയും ഞാൻ കുറ്റം പറയൂല്ല, ഒരാളെയും ഞാൻ ഗീബത്ത് പറയൂല്ല, ഒരാളെയും ഞാൻ ഫസാദ് പറയൂല. ഇതെന്റെ മനസ്സിന്റെ നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് നിങ്ങൾ വേണ്ടി സ്നേഹത്തോടെ പറഞ്ഞതാ, നമ്മയുടെ വഴിയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞതാണ്. അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ മനസ്സിനെ നന്നാക്കണേ അല്ലാ, നന്നാക്കണേ അല്ലാ. പറഞ്ഞു വരുന്നത് എന്തെന്നറിയോ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പൊന്നുമോനെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഹറാമ കഴിച്ചാൽ ആ ഹറാമിലൂടെ വളരുന്ന മക്കൾക്ക് അത് ബാധിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. ആ മക്കളെ പഠനത്തിനത് ബാധിക്കുമെന്ന് നമ്മൾ മറന്നു പോവല്ലേ, ആ മക്കളെ പഠനത്തിനത് ബാധിക്കുമെന്ന് നമ്മൾ മറന്നു പോവല്ലേ. അതുകൊണ്ട് ഹലാലിലൂടെ കഴിക്കണം നമ്മള്, ഹലാലായ ഭക്ഷണം കഴിക്കണം നമ്മള്, ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് വളരണം നമ്മള്, നമ്മുടെ ഭാര്യ ഹലാലായ ഭക്ഷണം കഴിക്കുന്നവളായി മാറണം നമ്മള്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യക്ക് നമ്മൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോ ആ ഭാര്യ കഴിക്കുന്ന ഭക്ഷണം ഹലാലല്ലാത്ത ഭക്ഷണമാവാ പാടില്ല. കുഞ്ഞുമക്കൾ കഴിക്കുന്ന ഭക്ഷണം പോലെ ഹലാലല്ലാത്ത ഭക്ഷണമാവാ പാടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മുത്തു റസൂലി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് വീട്ടിലെ പൂമ്പാറ്റകളായി നമ്മുടെ മക്കൾ വളരട്ടെ.